ഡൂൺ. 20 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഫ്രാങ്ക് ഹെർബർട്ടിന്റെ നോവലിൽ ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ പുസ്തകമായി കണക്കാക്കപ്പെടുന്നു. ഡെനിസ് വെൽനോവിന്റെ സംവിധാനത്തിൽ തിമോത്തി ഷാലമേ, റെബേക്ക ഫെർഗുസൺ, ഓസ്കാർ ഐസക്, ജോഷ് ബ്രോളിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ദൂരെയുള്ള ഒരു ഗാലക്സിയിൽ 10191 ഡൂൺ നടക്കുന്നത്. പോൾ ആട്രാറ്റ്സ്, അമ്മ ലേഡി ജെസിക്ക, പിതാവ് ഡ്യൂക്ക് ലെറ്റോ ആട്രാറ്റ്സ് എന്നിവരെ അരാക്കിസ് ഗ്രഹത്തിലേക്ക് അയക്കുന്നതാണ് കഥ. വാസയോഗ്യമല്ലാത്ത മരുഭൂമിയുടെ ഭൂപ്രകൃതിയുള്ള അരാക്കിസ് എന്ന ഗ്രഹത്തിലേക്ക് മുൻ ഭരണാധികാരികൾക്ക് ശേഷം ഭരണം ദുരുപയോഗം ചെയ്യുന്ന ഹാർക്കോണൻസികളെ ചക്രവർത്തി നാടുകടത്തുന്നു. ഉഗ്രമായ മരുഭൂമിയിൽ വസിക്കുന്ന ഫ്രീമൻ, ഭീമാകാരമായ വിനാശകരമായ മണൽപ്പുഴുക്കൾ എന്നിവയാണ് അരാക്കിസ് ഗ്രഹത്തിന്റെ നിരവധി അപകടങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കിടയിലും അരാക്കിസ് ഒരു വിലപ്പെട്ട വസ്തുവാണ്. കാരണം നക്ഷത്രാന്തര യാത്രയുടെ താക്കോൽ അരാക്കസിന്റെ നിഗൂഢതകളിൽ ഒന്നാണ്. സ്പൈസ്. അരാക്കസിനെ നിയന്ത്രിക്കുന്നവൻ സ്പൈസിനെ നിയന്ത്രിക്കുന്നു. അതുവഴി അവൻ വലിയ ശക്തിയുടെ കേന്ദ്രസ്ഥാനം നിലനിർത്തുന്നു. ഇതിനു ചൊല്ലി ആരുടെ നിയന്ത്രണം എന്ന് നിർണയിക്കാൻ പോരാട്ടം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതാണ് ഡൂൺ സിനിമയുടെ ഇതിവൃത്തം. പ്രണയവും വൈകാരിക നിമിഷങ്ങളും അതിമനോഹരമായ വിഷ്വൽസും കൊണ്ട് സമൃദ്ധമാണ് ഈ ചിത്രം. മികച്ച ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഡൂൺ. ഡെനിസ് വെല്ലിനോവയുടെ മുൻകാല ചിത്രങ്ങളായ പ്രിസണേഴ്സ്, സിക്കാരിയോ, അറൈവൽ, ബ്ലേഡ് റണ്ണേഴ്സ് 2049 എന്നിവയിൽ കണ്ട ആ ഒരു വ്യത്യസ്തത ഡൂണിലും നമുക്ക് കാണാൻ സാധിക്കും. സിനിമാറ്റോഗ്രഫി പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ചിത്രത്തിന്റെ മ്യൂസിക്കും. ഓരോ സീനിനും അതിൻ്റെതായ മികവ് സമ്മാനിച്ചത് ഹാൻസ് സിമ്മറിന്റെ സംഗീതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൂണിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയുമില്ല. ഞങ്ങൾക്ക് ഈ ചിത്രം ഏറെ ഇഷ്ടമായി. ഒരു വലിയ സിനിമയാണെങ്കിൽ കൂടിയും ഒരു അവതാരോ ലോർഡ് ഓഫ് ദി റിംഗ്സോ പ്രതീക്ഷിച്ച് പോവുകയാണ് നിങ്ങളെങ്കിൽ ഇത് ഇഷ്ടമാകണമെന്നില്ല. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ ചിത്രം കാണാൻ ശ്രമിക്കുക. സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി സിനിമാ ചായൻ വീണ്ടും എത്തുന്നതാണ്. നന്ദി.